മോനെ, മോനെ ഐസക്. നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനാ. നീ എണീക്ക്. പിന്നെ പറഞ്ഞാ പോരെ. എഴുന്നേക്കടോ. ഞങ്ങക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞ തൊലക്ക്. നമ്മള് ശരിക്കും കൂടി സിനിമാരാട. എന്താന്ന്? നമുക്ക് 300 കോടിയുടെ ആസ്തിയുണ്ട്. ആടാ, കൂടാതെ 5000 ഏക്കർ സ്ഥലം അങ്ങ് കൊച്ചിയിലും. ഞാൻ അറിഞ്ഞില്ലല്ലോ. കഷ്ടപ്പാടിന്റെ വില നീ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാ ഇത്രന്നാണ് നിന്നോട് പറയാതിരുന്നത്. അപ്പൊ നിന്നോട് ഞങ്ങള് പറഞ്ഞു വരുന്നത് നീ ഇനി ജോലിക്കൊന്നും പോണ്ട. ശരിക്കും? പിന്നെ നിനക്ക് ഇഷ്ടമുള്ള മറ്റേ കൊച്ചില്ലേ, ആര്? തെരേസയോ? അവക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? അതൊക്കെ അവള് പറഞ്ഞു. ഞങ്ങക്ക് സമ്മതാടാ. അടുത്ത മാസം നിങ്ങളുടെ കല്യാണം ഫിക്സ്. അമ്മ സത്യമാണ്. ആടാ മോനെ, നാളെ പെണ്ണുകൂട്ടര് വിരുന്ന് വരുന്നുണ്ട്. ഞാൻ നമ്മുടെ പാലുകാച്ചലിന് കിട്ടിയ കപ്പം പ്ലേറ്റ് സോസറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സൽക്കരിക്കാൻ. ആലു അച്ഛലിന് കിട്ടിയ കപ്പും പ്ലേറ്റ് സോസർ അമ്മ എടുത്ത് വെളി വെച്ചോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേട്ടായി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട, ചേട്ടായി ബീഫ് കൂട്ടി കഴിച്ചോ, ഞാൻ കടല കൂട്ടി കുഴച്ചോളാം. അവന് മൂട്ടിൽ ഉച്ചവയിൽ അടിച്ചപ്പോ എണീറ്റിട്ടുണ്ട്. വീടിനും നാടിനും ഇങ്ങനെ ഗുണമില്ലാത്തൊരുത്തൻ. ചേട്ടാ ഐസക്ക് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ഐസക്കിനോടന്നെ വേറെ അപ്പൻ ചേട്ടൻ ഇട്ടത്. എന്തുകൊണ്ടാ? അത്രയ്ക്ക് പ്രതീക്ഷയുള്ളുണ്ട്. അത്രയും ഹൈപ്പ് വന്നിട്ട് ഈ ഉച്ചയ്ക്ക് കുണ്ടിയും ചൊറ എഴുന്നേറ്റ് വന്ന അമ്മയല്ല അപ്പനല്ല ഞാനാണല്ലോ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ട് എനിക്ക് അങ്ങ് ഫീലാകും. അമ്മ പറയുന്ന പോലെ എന്നെ കണ്ടുപിടിക്കും. എനിക്ക് നിക്കോളാന്നാ പേരിട്ട്. സാക്ഷാത് നിക്കോള ടെസ്ലയെ മനസ്സിൽ ധ്യാനിച്ച്. അയ്യോ, നിന്റെ നിക്കോള ടെസ്ല അല്ല, വെസ്റ്റ് ഇൻഡീസ് കളിക്കാർ നിക്കോള സ്കൂറിന്റെ പേരാ. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിച്ച് വീട്ടിൽ കയറി വരുന്നു. വെള്ളോടിയൊക്കെ ഹറാമല്ലേ മമ്മി. മൂത്തൊക്കെ കള്ളം പറയുന്നോടാ. അടിക്കില്ലേ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ മാടസ്വാമി നിർബന്ധിച്ചപ്പോ ഒന്ന് കമ്പനി കൊടുത്തതാ. മാടസ്വാമി ആനപ്പെട്ട നിന്നാ പറയാ നീ തിന്നു. ശരി, അച്ചാറോടെ കൂട്ടി കൊടുത്തു നോക്ക്, അവൻ അതും തിന്നു. പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നുമല്ല പറഞ്ഞോടത്. പിന്നെ അമ്മ എങ്ങനെ പറഞ്ഞു? എന്നെ കൊടുത്താ കാശെങ്കിലും കിട്ടും, തന്നെ കൊടുത്താ എന്ത് കിട്ടുള്ളൂ. 50,000 വർഷങ്ങൾ കൂടുമ്പോൾ കാണപ്പെടുന്ന വാൽനക്ഷത്രം ഇന്ന് രാത്രി ഭൂമിക്കരികിലൂടെ സഞ്ചരിക്കുമെന്ന് നാസ വല്ലോ മനസ്സിലായോടാ. നാസ വാൽനക്ഷത്രം വല്ലോനും വിട്ട റോക്കറ്റൊക്കെ ഇങ്ങനെ മേളിൽ ചെന്ന് രക്ഷപ്പെട്ടു. നീ ഇങ്ങനെ നടന്നാ മതിയോ? ഇങ്ങനെ ഡബിൾ മീനിങ് കുത്തു കുത്താതപ്പാ. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നീ വെള്ളം അടിക്കുവോ തീർത്തു വരിക എന്താന്നാ ചെയ്യ്? ആദ്യം ഒരു ജോലി ഉണ്ടാക്കു. അങ്ങനെ കണ്ട ജോലിക്ക് കയറാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട ഫീൽഡിൽ ജോലി കിട്ടണ്ടേ? നിന്നോട് പഠിച്ചില്ല മാടസ്വാമി, അവൻ മര്യാദയ്ക്ക് വർഷമൊക്കെ ജോലിക്ക് കയറിയല്ലോ. അയ്യോ, അവന് ജോലിയുള്ളത് സപ്ലി ഉള്ള കാരണം. സപ്ലി ഉള്ളതുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്? ആ, അവന്റെ വീട്ടുകാർ പറഞ്ഞു സപ്ലി എല്ലാം എഴുതി എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ മതിയെന്ന്. അതുകൊണ്ട് അവനവിടെ ജോലിക്ക് കയറിയതാ. അവന് സപ്ലി ഉണ്ട്, ജോലിയുണ്ട്. നിനക്ക് സപ്ലി ഇല്ല, ജോലി ഇല്ല. കണ്ടു പഠിക്കടാ അവനെ. ഞാൻ മടുത്തു. രാവിലെ എഴുന്നേറ്റ അമ്മ പറയും അവനെ കണ്ടുപിടിക്കും, അപ്പം പറയും ഇവനെ കണ്ടുപിടിക്കും. ഇതെല്ലാം രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്ന എന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ മോനെ, അത് പിന്നെ ഒന്നും പറയണ്ട. എനിക്ക് ഫീലായി. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മാടസ്വാമിനെ കണ്ടുപിടിച്ചിട്ട് വരാം. വയറ് നിറച്ച് ഇൻസൾട്ടായി. ഇനി ഞാൻ ഡിന്നർ കഴിച്ചോളാം. മറ്റേ ഈ വണ്ടിയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി തരുമോ? മറ്റേ ദോശ കടയിൽ ഓർഡർ കൊടുത്താൽ കിടക്കുന്ന മാതിരി ഇല്ല വണ്ടി. അത് പാരുങ്ക, ബ്രേക്ക് ഇല്ല, ലൈറ്റ് ലൂസായിരിക്കു. എല്ലാം ശരി പണോല്ല, ടൈം ആകും. എന്താ സ്വാമി, നീ കഴിഞ്ഞ ദിവസം ഒന്നും വണ്ടിക്ക് മൈലേജ് ഇല്ല, ഒരു തേങ്ങയില്ല. ഒരു നിമിഷം ഓഫീസ് വാടാ. എന്നാ എന്താ വണ്ടി? എന്താ പക്കം പോടാ. ഞാനത് കേക്കണം. എടാ നാറി,
തപ്പിളിയില്ലാതെ പാസ്സായിട്ട് ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നത് നീ ഒറ്റപ്പെട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ എതുക്കട ഒറ്റപ്പെടണോ? എനിക്ക് ഇന്ന് വർക്ക്ഷോപ്പ് ഇരിക്ക്, നീതായ വണ്ടി എടുത്തിട്ട് പോയി പെട്രോൾ ഊത്താൻ തിരുപ്പി കൊണ്ടുവിടേ. നിന്നെ കണ്ട് വീട്ടിലെ അവസ്ഥ അറിയാൻ മേലാത്തുന്ന കരണ്ട് പോകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. നിനക്കറിയോ എന്നെ കൊസുവാ? എന്റെ അനിയൻ തണ്ടി അവന്റെ പെണ്ണായിട്ട് സംസാരിക്കുന്നത് കേൾക്കാണ്ടിരിക്കെ, എന്റെ അപ്പനും അമ്മ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് അപ്പുറത്തെ റൂമിൽ നിന്ന് കേൾക്കാതിരിക്കെ, നീയും കൂടെ എന്നെ കുറ്റം പറയണേ ഞാനങ്ങ് പോയേക്കാം. സെന്റിമെന്റ്സ് ഉണക്ക് ഞാൻ വണ്ടി കൊടുക്കറേ. ആണാ നീ എനിക്കൊരു ഹെൽപ്പ് എണ്ണോ? നാളേക്ക് നമ്മ കോളേജ് റീയൂണിയൻ ഇല്ലേ, ആണാ എനിക്ക് നാളേക്ക് സപ്ലി എക്സാമും ഇരിക്കു. നാ എന്നെ പണ്ണോ? അളിയ നീ എന്നെ എഴുതിയാലും പാസ് പണ്ണാൻ പോകുന്നില്ല. അഥവാ പാസ് പെണ്ണിയാ തന്നെ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടാൻ നിന്റെ അപ്പൻ നിന്റെ വീട്ടിൽ കിട്ടൂ. ഇല്ല മാട്ടാറ്, വെറുതെ ടൈം കളയണോ? റീയൂണിയൻ എന്റെ കൂടെ വന്നാൽ കോളേജിൽ നിന്ന് ഫ്രീ ഫുഡ് കിട്ടും. അപ്പൊ സപ്ലി എക്സാം വേണോ? അമ്മ ഒരു ക്യാം പറയണേ. പിന്നെ ഓക്കെ. എടാ നീ ആദ്യം എനിക്ക് വണ്ടി സെറ്റ് ആക്കി തന്നു. ഈ വണ്ടി ഇതൊന്നും ഇല്ലടാ എങ്കിൽ. ഒരു ഡിയോ ഇരിക്ക് സെമ്മ കണ്ടീഷൻ. നീ ആളാകെങ്ങും അറിയല്ലോ, പഴയ സ്കൂബിയുടെ ഭാഗം കണ്ണാടിയൊക്കെ പോയല്ലേ. ആ നീ കൊറേ കളിയാക്കിയല്ലേ, ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച്. നീ ഇപ്പൊ എവിടാ? യുഎസിലാടാ. ജോലി? ചെറിയൊരു ജോലി ഗൂഗിളില്. വലിയ സാലറി ഒന്നുണ്ടോ? മാസം 400,000 രൂപ. പഠിച്ചിറങ്ങിട്ട് ഇത്ര നാളായിട്ട് ജോലിയാത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. പറയാൻ വിട്ടുപോയി, അടുത്ത മാസം എന്റെ കല്യാണമാണ്, നീയാണ് എന്റെ ആദ്യത്തെ ഇൻവൈറ്റ്. നിനക്കറിയാം, നീ പണ്ട് കോളേജിൽ പറഞ്ഞ രശ്മി. നിനക്ക് ഫീൽ ഒന്നും ആയില്ലല്ലേ? അയ്യോ അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. അല്ല രശ്മി പറഞ്ഞായിരുന്നു നീ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം. അല്ല നീ തന്നെ. വേറെ എന്തൊക്കെയുണ്ടോ വിശേഷം? നാട്ടിലൊരു വീട് വെച്ചു, ഒരു 3 കോടി പൊട്ടി, പിന്നെ ഒരു BMW ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന വരെ ഇതിലാണ് കറക്കം. കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതൊക്കെ വിട്, ഈ നാളെ റീയൂണിയൻ വരുന്നുണ്ടോ? എനിക്ക് സാമിക്ക് ഇപ്പോഴും പഠിച്ച ഫീൽഡിൽ ജോലി ചെയ്തില്ല, അപ്പൊ അവൻ എല്ലാരെയും ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അവൻ എൻട്രി എലിവേറ്റ് ട്രൈ ചെയ്തില്ലേ? എൻട്രി എലിവേറ്റോ? ഒരു കിടിലം പ്ലേസ്മെന്റ് ഓറിയന്റഡ് കോഡിംഗ് പ്രോഗ്രാം ആടാ. ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഈ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാത്തവർക്കും ഇതിന് ഹൈപ്പിംഗ് ജോബ് സെറ്റ് ആക്കാടാ. ഇതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ മലയാളത്തിലാ. മൊത്തം 8 മാസത്തിന്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ടർ ലെഡ് പ്രോഗ്രാം ആടാ. 100% ഇന്റേൺഷിപ്പ് ഗ്യാരണ്ടി പ്ലസ് ലൈഫ് ലോങ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. കൊള്ളാല്ലേ. ഇതിന്റെ മെന്റേഴ്സ് ഒക്കെ ആരാ? ഗൂഗിൾ, ടെസ്ല, സാംസങ്, ഊബർ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലും. ഞാനും ഒന്ന് അത്യാവശ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം, അങ്ങനെ ആവശ്യം വന്നാലും. ഉയ്യോ അളിയാ, സമയം പോയി, അപ്പൊ നാളെ കാണാം. റീയൂണിയൻ വരണം കേട്ടോ. ബൈ. എന്റെ BMW. റോഡിന്റെ നടുക്ക് അറിയാണോ പാട്ടി ലോഡറി വെക്കുന്നത്? അല്ല സാറേ, ഭാഗ്യം വേണമെങ്കിൽ എന്റെ അമ്മൂമ്മയുടെ ഭാഗ്യം. ഐസക്കെ, ഞാൻ ഇവിടുത്തെ മാറി താമസിക്കാൻ പോവാ, എനിക്ക് നിന്റെ കൂടെ പറ്റത്തില്ല. എന്തു ഏഞ്ചലക്കാരി പറ, അവളെ പറയത്തില്ല. ഞാൻ പറഞ്ഞുതരാം, അവളെ കണ്ട സ്വപ്നത്തിൽ ഞാൻ അവളെ ചീറ്റി. അവളെ സ്വപ്നത്തിൽ ഞാൻ വല്ലാത്തീരാ കൂടെ പോയെന്ന് രാവിലെ തൊട്ട് ഞാൻ കേൾക്കുന്നത്. എന്റെ പൊന്നടി, ഇതിനൊക്കെയാണ് അടി ഉണ്ടാക്കുന്നത്? ഇത് നിന്നിട്ട് തുടങ്ങിയതൊന്നല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്. വേറെ എന്ത് കാര്യം? നമ്മുടെ ആനിവേഴ്സറിയാണാടാ. എന്റെ അളി ഇവള് യെസ് പറഞ്ഞ ദിവസം ഇവക്ക് ഓർമ്മ കാണും, പക്ഷെ ഞാൻ 365 ദിവസം ഇതിന് പോയ അറുതാ. അപ്പൊ എനിക്ക് 108 ആ 16 ആനിവേഴ്സറിയാണെന്നൊന്നും അറിയത്തില്ല. എടി നീ അത് മനസ്സിലാക്കണം. എന്റെ ബർത്ത്ഡേക്ക് അവൻ എന്താ തന്നെയും ചോദിക്കേ. എന്താണ് കൊടുത്തത്? അവന്റെ എക്സ് കൊടുത്ത ഗിറ്റാർ. എനിക്ക് മാത്രം ജോലി നിനക്ക് ഫീൽ ആവുമെന്ന് വിചാരിച്ചിട്ടാ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്ക, ഞാൻ ട്രീസി മാറി താമസിച്ചോളാം. ഞാൻ ശരിയാക്കാം.
നീ ഇവിടെ ഒരു സെക്കൻഡ് നിന്ന്. ആൽബർട്ട് നീ വന്ന്, ഞാൻ ഫ്രിഡ്ജിലേക്ക് തരാം. ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് എങ്ങനെ? നീ എന്ത് പറഞ്ഞൊരു കാര്യമില്ല, അവളോട് സോറി പറയുന്ന പ്രശ്നമില്ല, നിന്നോട് ഞാൻ സോറി പറയത്തില്ല. നീ സോറി പറയണം ആര് പറഞ്ഞു? നിന്റെ ഭാഗത്ത ശരിയെന്ന് എനിക്കറിയാലോ. നിങ്ങളിങ്ങനെ ബ്രേക്കപ്പ് ആയി ട്രീസ് ഇവിടുന്ന് മാറി താമസിക്കില്ലേ? നീ എന്നെ പറ്റി അല്ല, അവളെ പറ്റി ഓർത്തോ. ഇവിടെ മരണവേദന നടക്കുമ്പോ നിനക്ക് ലൈൻ ആയിട്ട്. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞാൻ അവളെ കൊണ്ട് സോറി പറയിപ്പിക്കാം, ഞാൻ സെറ്റാക്കി തരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ എന്ത് പറഞ്ഞു കാര്യം? ഞാൻ സോറി പറയാൻ പോകുന്നില്ല. ഇടിയാതിന് നീ സോറി പറയുന്ന ആര് പറഞ്ഞു? നിന്റെ ഭാഗത്ത ശരിയെന്ന് എനിക്കറിയാലോ. നീ ഒന്ന് പിടിച്ചു നിൽക്ക്, ചുമ ട്രീസാനെ കൂട്ടി ഇവിടെ ഇറങ്ങാൻ നിൽക്കണ്ട, അവനെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കും. ഓക്കെ? ആ പറഞ്ഞേ, അവനെ കൊള്ളാം. അത്രേ ഉള്ളൂ. ഇപ്പൊ ട്രീസ് അവിടെ ഉണ്ട്. ചേച്ചി ഇത് പറ്റത്തില്ല, ഇന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി, അപ്പൊ അവരുടെ പേര് ഇതിനകത്ത് എങ്ങനെയും എഴുതിത്തരണം. സർ കപ്പ് ഈ വലിപ്പത്തിലാ വരുന്നത്, അപ്പൊ അത് തികയാൻ തോന്നില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇതിനകത്ത് എങ്ങനെയും എഴുതി തന്നേ പറ്റൂ. പേരെന്താന്ന് പറഞ്ഞു? അമ്മയുടെ പേര് അനുരാധ, അച്ഛന്റെ പേര് ദിവാകരൻ. നമുക്ക് അനുരാധയുടെ ആനും ദിവാകരന്റെ ഡിയും വെച്ചാലോ? ആൻഡി ആ അത് കൊള്ളാം, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അവിടെ കാണും, ടേബിളിൽ തന്നാൽ മതി. ഓക്കെ. ഐസക്ക്. ഹായ് ട്രിസ. നീ എന്താ തേടിയേക്ക? അല്ല ഞാൻ റൂമിൽ പോയായിരുന്നു ട്രിസനെ കാണാൻ. അപ്പൊ അവിടെ ആൽബർട്ടും ഏഞ്ചലും ഒടുക്കത്തെ അടി. ഞാൻ കണ്ടായിരുന്നു, രണ്ടിനും പിടിച്ച് രണ്ട് ഇടിയോ കൊടുക്കാൻ തോന്നി. എന്താ അല്ലേ, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടെ സ്ട്രോങ് ആണ്ടല്ലേ ഇതൊരു മാതിരി പറയാളുപ്പ. ഈ പറയുന്നത് നമുക്കല്ലല്ലോ റിലേഷൻഷിപ്പ്. അല്ലേ എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല. ചേട്ടൻ എന്താ വേണ്ട? അല്ല ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞില്ല. നിനക്കെന്താ വേണ്ട? എനിക്ക് മെനുവിലെ മറ്റേ ഐറ്റം. മറ്റേ ഐറ്റം പത്തക്ക നമ്പർ. പത്തക്ക? അല്ലേ ഡബിൾ ടു ഡബിൾ ഫൈവ്. ഡബിൾ ടു ഡബിൾ ഫൈവ് കോണ്ടാക്ട്. കോണ്ടാക്ട് ാണ്. തന്നെ എടുത്തോളാം കേട്ടോ. ഞാൻ നോക്കി പിടിപ്പിക്കുന്നത് കണ്ണു കുത്തി പിടിക്കണോ കുഴപ്പം. ഹലോ. ഹലോ ട്രീസ അല്ലേ? അതെ ഞാനാ, ഐസക്ക്. ആ നമ്പർ മേടിച്ചിട്ട് ഇത്ര പെട്ടെന്ന് വിളിക്കാന്ന് വിചാരിച്ചില്ല. ഞാനല്ലേലും അങ്ങനെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാത്തൊരുത്തന. എന്നിട്ടാണോ എന്നോട് നമ്പർ ചോദിക്കാൻ എത്രയും ടൈം എടുത്തെ? അത് കോഫി ഷോപ്പിൽ മൊത്തം ആൾക്കാരല്ലായിരുന്നു, അതാ. ഇന്നത്തെ കാര്യമല്ല, ഏഞ്ചലിനെ ആൽബർട്ടിനെ കാണാൻ വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ, അപ്പോഴൊന്നും നമ്പർ ചോദിച്ചിട്ടില്ല. അതോടെ ചോദിച്ചത്? അത് പിന്നെ മോശമല്ലേ. അപ്പൊ എന്ത് ചോദിച്ചോ? അത് മോശമല്ലേ. സത്യം പറയാലോ, ഏഞ്ചലും ആൽബർട്ടും ഇൻ കേസ് ബ്രേക്കപ്പ് ആയാല് ഏഞ്ചലിനെ എവിടെ നിന്നെങ്കിലും മാറി താമസിച്ച ട്രീസയും കൂടെ പോവല്ലോ എന്ന് പേടിച്ചപ്പം ഞാൻ നമ്പർ മേടിച്ച് കയ്യില് വെക്കാന്ന് വിചാരിച്ചു. അടിപൊളി. ചുരുക്കം പറഞ്ഞ അവര് തമ്മിൽ അടി ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ അഭി മിണ്ടില്ലാന്ന് സാറ്. അയ്യോ മിണ്ടാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ഇടയിൽ എനിക്ക് ട്രീസയോട് സംസാരിക്കാൻ ഒരു സാവകാശം കിട്ടുന്നില്ലായിരുന്നു. എന്നോട് എന്ത് പറയാനാ ഇത്രമാത്രം സാവകാശമൊക്കെ വേണ്ടേ? അത് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ കാണാറുണ്ട് ഇവിടെ വരുമ്പോ എന്നെ ഒളി കണ്ടിട്ട് നോക്കുന്നൊക്കെ. ഈശോ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. നോക്കിട്ടേയില്ല. അല്ല നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒളി കണ്ടിട്ടൊന്നും നോക്കിയിട്ടില്ല. ട്രീസ ചിരിക്കുന്നത് കാണാൻ നല്ല രസമാ, അപ്പം അത് ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. എന്റെ ചിരി മാത്രമേ കാണാൻ രസമുള്ളൂ? അല്ല പിന്നെ കണ്ണ് നല്ല അടിപൊളിയാ. പിന്നെ അവരിതേ അവിടെ അടിയുണ്ടാക്കുക, ഞാൻ ഒന്ന് പോയി കോംപ്രമൈസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഭയങ്കര സീനാവും. ഓ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാവിലെ വിളിക്കാവേ.
ദിവസത്തെ പോലെ ആയിരിക്കണം. അവന് മൂട്ടിൽ ഉച്ചവയിൽ അടിച്ചപ്പോ എണീറ്റിട്ടുണ്ട്. വീടിന് നാടിന് ഇങ്ങനെ ഗുണമില്ലാത്തൊരുത്തൻ. ചേടാ ഇത് അറിഞ്ഞിട്ട വേറെ ഐസക്ക് നിനക്ക് വേറൊന്നും പറയാനില്ലേ? ചൂടായിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷാൽ ഐസക് ന്യൂട്ടന്റെ വേറെ അപ്പൻ ചേട്ടനിട്ടത്. എന്തുകൊണ്ടാ അത്രയ്ക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ട്? അത്രയും ഹൈപ്പ് വന്നിട്ട് ഈ ഉച്ചയ്ക്ക് കുണ്ടിയും ചേർന്ന് കഴിഞ്ഞിട്ട് വന്ന അമ്മയല്ല അപ്പനല്ല ഞാനാണല്ലോ ദേഷ്യപ്പെടും. എന്നോട് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിച്ച് വീട്ടുകാരെ വരരുതെന്ന്. ഞാൻ ഇന്നലെ വെള്ളം അടിച്ചില്ല. മൂത്തോക്കി കള്ളം പറയുന്നോടാ. അമ്മേ ഇത് കള്ളൊന്നുമല്ല സ്റ്റഫാ തോന്നുന്നത്. അതെ നിനക്കറിയാം. അമ്പതിനായിരം വർഷങ്ങൾ കൂടുമ്പോൾ കാണപ്പെടുന്ന വാൽനക്ഷത്രം ഇന്ന് രാത്രി ഭൂമിക്കരിയിലൂടെ സഞ്ചരിക്കുമെന്ന് നാസ മനസ്സിലായോടാ? ആ വല്ലവനും വിട്ട റോക്കറ്റൊക്കെ മേളിച്ചെന്ന് രക്ഷപ്പെട്ട് നീ ഇങ്ങനെ നടന്നാ മതിയോ? എന്റെ അളിയ എത്ര നാളാണിട്ട്. ഐസക്കേ നീ എന്തിവിടെ? ഉച്ചവയിൽ അടിച്ചപ്പോ എണീറ്റിട്ടുണ്ട്. വീടിന് നാടിന് ഇങ്ങനെ ഗുണമില്ലാത്തൊരുത്തൻ. ചേടാ എനിക്ക് അറിഞ്ഞിട്ടോ വേറെ ഐസക്ക്. വെള്ളം അടിച്ചു വന്ന പോലെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കുന്നു. എന്റെ വണ്ടി ഇന്നെങ്ങാണ് മര്യാദക്ക് തരുമോ? ഇത് ദോശ കടയിലെ ദോശ കൊടുക്കുന്ന മാതിരി ഇല്ല വണ്ടി. ഇതാ ബ്രേക്ക് ഫെയില്, ലൈറ്റ് ലൂസ്, ടാങ്കി അത് ഉടഞ്ഞിരിക്ക്. ഓണാനാ ജോലി ഒന്നും വിഷമിക്കണ്ട, എൻട്രിയിലെ വിട്ടുണ്ട്, ഇന്റേൺഷിപ്പ് ഗ്യാരണ്ടിയാ. മനസ്സിലായില്ല വീട്ടിൽ ഉച്ചവയിൽ അടിച്ചപ്പോ എണീറ്റിട്ടുണ്ട്. വീടിന് നാടിന് ഇങ്ങനെ ഗുണമില്ലാത്തൊരു.